മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് യാതൊരു ശുപാർശയും നൽകിയിട്ടില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് മനസുഖത്തിന് വേണ്ടിയെന്നും മന്ത്രി. സഭയിൽ ധനാഭ്യർത്ഥന ചർച്ച തുടരും. ഏതെങ്കിലും പത്രങ്ങളിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ ആ വാർത്ത വെച്ചുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യുന്ന രീതി ശരിയാണോ? ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നാണ് പറഞ്ഞത്. സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇവിടെ പറഞ്ഞത്. അതെ, ഒന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് ഈ ബന്ധപ്പെട്ട വാർത്ത നൽകി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനില്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഇവിടെ വിഷയം ഉന്നയിച്ച സഭാംഗവും ഇല്ല. പിന്നെ നിങ്ങൾക്കൊരു മാനസിക സുഖമാണ്, ഇങ്ങനെ പല കമ്മിറ്റികളിലും ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ പല ദിനപത്രങ്ങളും ഉള്ളത് കൊണ്ട് എന്ത് വാർത്തയും കൊടുക്കാം, എന്തും കൊടുക്കാം. അതിൽ ഒരു മാനസിക സുഖം വരുന്നത് ഏതായാലും നല്ല കാര്യമാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. രണ്ടാമത്തത്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, ഇത് നേരത്തെ തന്നെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ അതുമായി ബന്ധപ്പെട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കാറുണ്ട്, അതിൽ പല കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ മദ്യനയവുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് മനസുഖത്തിന് വേണ്ടി ആകരുതെന്നാണ് ഇന്ന് പ്രതിപക്ഷത്തോട് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തത്. എന്തൊക്കെയാണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ? മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ വീണ്ടും നിയമസഭയിൽ മുനയൊടിക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നല്ലോ മന്ത്രിയുടെ മറുപടിയും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെയും വസ്തുത പരമല്ല എന്ന് തന്നെയാണ് മന്ത്രി റിയാസ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് ആരെയും അറിയിച്ചിട്ടില്ല. മാത്രമല്ല മദ്യനയം സംബന്ധിച്ച് ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഈ ഒരു എക്സൈസ് വകുപ്പിന്റെ നൽകിയിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഇത് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഈ ടൂറിസം വകുപ്പ് ഡയറക്ടർ നേരത്തെ ഇത്തരത്തിൽ ഓരോരോ യോഗങ്ങൾ വിളിച്ചു ചേർക്കാറുണ്ട്. അത് എല്ലാം തന്നെ മന്ത്രി അറിയേണ്ട കാര്യമില്ല. അത്തരത്തിലാണ് യോഗങ്ങൾ നടക്കാറുള്ളത്. മാത്രമല്ല തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് മുഴുവൻ പരക്കുന്നത്. സ്റ്റോക്ക് ഹോൾഡേഴ്സിന്റെ യോഗം ടൂറിസം വകുപ്പ് കൃത്യമായ ഇടവേളകളിൽ വിളിച്ചു ചേർക്കാറുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗമല്ല അന്ന് ചേർന്നത്. ഈ ബാർ ഉടമകൾ മാത്രമല്ല യോഗത്തിൽ പങ്കെടുത്തതും. ഈ യോഗത്തിന്റെ ഭാഗമായി ശുപാർശകളോ നിർദ്ദേശങ്ങളോ ഈ ടൂറിസം വകുപ്പിൽ നിന്ന് സർക്കാരിലേക്ക് ഇതുവരെയും നൽകിയിട്ടില്ല. 21-ാം തീയതി അഞ്ചാം മാസം 21-ാം തീയതി ശരി. മാനസ മനോജ് ആണ് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മാനസ, വളരെ കൃത്യമായി തന്നെ മന്ത്രി പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടക്കം യോഗങ്ങൾ നേരത്തെ നടക്കാറുണ്ട്. സാധാരണ മദ്യനയം രൂപീകരിക്കുമ്പോൾ ടൂറിസം വകുപ്പിന്റെ ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം പോലും ഒത്തുവരാത്ത സാഹചര്യത്തിലാണ് ഈ വാർത്തകൾ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ആരോപണവുമായി വരികയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ബാറുടമകളുടെ ശബ്ദരേഖ പുറത്തതായതുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂരിൻ്റെ മകൻ അഡ്മിനായ വാട്സാപ്പ് ഗ്രൂപ്പ് ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വിഷയം വാർത്തയാവുകയൊക്കെ ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷം വളരെ കൃത്യമായി കരുതിക്കൂട്ടി സർക്കാരിനെതിരെ കൊണ്ടുവന്നത് നേരത്തെ തന്നെ പൊളിഞ്ഞു. ഇപ്പോൾ നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മറുപടിയിൽ കൂടുതൽ വ്യക്തത വരികയാണ്. വല്ലാത്ത വാർത്തയുണ്ടാക്കലാണ് മാധ്യമങ്ങൾ നടത്തിയത്. അതിൻ്റെ ചുവടുപിടിച്ച് പ്രതിപക്ഷവും ഇല്ലാത്ത ചർച്ചകൾക്ക് നടത്തുകയും ചെയ്തു. അതുതന്നെയല്ലേ മുഹമ്മദ് റിയാസ് പറഞ്ഞത് സഭയിൽ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ 21-ാം തീയതി ചേർന്നത് സ്റ്റേക്ക് ഹോൾസിന്റെ യോഗം മാത്രമാണ്. ചില വ്യക്തികൾ നടത്തിയ പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രചരണമാണ് നടന്നിരിക്കുന്നത്. ടൂറിസം വകുപ്പിന് ഇതിൽ ഒരു ബന്ധവുമില്ല. ആ പ്രചരണങ്ങളോട് പ്രതിപക്ഷവും മുന്നോട്ട് പോവുകയായിരുന്നു. മാത്രമല്ല ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന യോഗം മദ്യനയം ചർച്ച ചെയ്യാനാണ് എന്ന് പറയരുതെന്ന് മന്ത്രി റോജി എം ജോണിന്റെ പരിഹാസവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി വിശദമായ കാര്യങ്ങൾ വസ്തുതാപരമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ടൂറിസം വകുപ്പ് ഇതിൽ നിലപാട് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ ടൂറിസം ഡയറക്ടർ മാസത്തിൽ 40 തവണയെങ്കിലും യോഗം വിളിക്കും. ഇതെല്ലാം മന്ത്രി അറിഞ്ഞിട്ടല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന നറേറ്റീവിൽ വീഴാൻ താനില്ല. ഇതിനകത്തുനിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചില പ്രസ്താവനകളോടുകൂടി ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ടൂറിസം ഡയറക്ടറേറ്റുമായി ഡയറക്ടർ ഒരു മാസം 40 യോഗങ്ങൾ വിളിക്കാറുണ്ട്. ഇത് മന്ത്രി അറിയേണ്ട കാര്യവുമില്ല. അത് പലവിധ കാരണങ്ങൾക്കുമാണ്. പക്ഷേ മദ്യനയം എന്ന് പറഞ്ഞ് സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ ആ സമയമാകുമ്പോൾ നൽകുകയും ചെയ്യും എന്ന് തന്നെയാണ് മന്ത്രി പറയുകയും ചെയ്തത്. ഇതിൽ കൂടുതൽ ഓരോ ദിവസം വ്യക്തത വരികയാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ വാദങ്ങൾ അനാവശ്യമാണ് എന്ന തരത്തിൽ തന്നെ ഇന്ന് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്തു. മനസ മനോജാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട്
മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. ടൂറിസം ഡയറക്ടർ ഒരു മാസത്തിൽ 40 യോഗങ്ങൾ നടത്താറുണ്ട്. അത് മന്ത്രി അറിയണമെന്ന് തന്നെയില്ല. അങ്ങനെ വിവിധ യോഗങ്ങളാണ് നടക്കാറുള്ളത്. മദ്യനയവുമായി ബന്ധപ്പെട്ട യാതൊരു ശുപാർശ ഇപ്പോഴും ടൂറിസം വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുമില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറയുകയും ചെയ്ത വിവരങ്ങളാണ് മനസ മനോജ് നൽകിയത്.